നമ്മൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഞാൻ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെക്കാൾ ഉപരിയായി ഞാൻ യഹോവയെ സേവിക്കുന്നത് കൊണ്ട് സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്ക് എന്ത് ഉപകാരമാണുള്ളത്? യോശുവയുടെ പുസ്തകം 23:8-9-10 വചനങ്ങൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ ഇന്ന് വരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിപ്പിൻ. യഹോവ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വലിപ്പവും ബലവുമുള്ള ജാതികളെ നീക്കിക്കളഞ്ഞു. ഒരു മനുഷ്യനും ഇന്ന് വരെ നിങ്ങളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതുപോലെ താൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തതുകൊണ്ട് നിങ്ങളിൽ ഒരുത്തൻ 1000 പേരെ ഓടിച്ചിരിക്കുന്നു. യഹോവയോട് പറ്റിച്ചേർന്നിരുന്നത് കൊണ്ട് ഇസ്രായേൽ ജനത്തിനുണ്ടായ 3 അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഈ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1 അവിടെ പറഞ്ഞിരിക്കുന്നു, ബലവും വലിപ്പവുമുള്ള പല ജാതികളെ യഹോവ അവരുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. 2 ഇന്ന് വരെ ഒരു മനുഷ്യനും അവരുടെ മുമ്പിൽ നിൽപ്പാൻ എന്ന് പറയുമ്പോൾ എതിർപ്പുണ്ടാകാം, എന്നാൽ അവരെ ജയിപ്പാൻ കഴിഞ്ഞിട്ടില്ല. 3 പറഞ്ഞിരിക്കുന്നു, ദൈവം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതുപോലെ ദൈവം തന്നെ അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വന്നു എന്ന്. നമുക്കറിയാവുന്നതാണ്, ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ യുദ്ധ അഭ്യാസമില്ലാത്ത, പരിശീലനം ലഭിക്കാത്ത അടിമ വേലയിലായിരുന്ന ഒരു ജനമാണ് കടന്നു ചെന്നത്. എന്നാൽ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, മനുഷ്യന്റെ ബുദ്ധിക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളും പല മേഖലകളും പല രാജ്യങ്ങളോടും അവർ യുദ്ധത്തിലൂടെ ചെയ്യുകയും അതിലൂടെ അവർ ജയിക്കുകയും ചെയ്തു എന്ന്. എന്നാൽ ആ യുദ്ധത്തിലെ വിജയങ്ങളുടെ രഹസ്യമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അവരല്ല യുദ്ധം ചെയ്തത്, മറിച്ച് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ യഹോവ തന്നെ മറ്റു വ്യക്തികളോട്, ശത്രുക്കളോട് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ജനം ഓരോരുത്തരും 1000 പേരെ ഓടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അത്രയധികം ബലവാന്മാർ ായി മറ്റുള്ളവർക്ക് തോന്നി എന്ന് ഈ വചന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത് വാസ്തവമല്ലേ? കഴിഞ്ഞ നാളുകളിൽ മനുഷ്യനെ കൊണ്ട് കഴിയാത്ത പല യുദ്ധമേഖലകളിലും നമുക്ക് വിജയം ലഭിച്ചിട്ടില്ലേ? രോഗങ്ങൾ, കടഭാരങ്ങൾ, ജീവിതത്തിന്റെ പല മേഖലകളിലുമുള്ള തകർച്ചകൾ, അവിടെയൊക്കെ നാം കയറി നിൽക്കുന്നത്, ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത്, ഇന്നും ജീവനോടെ ശേഷിച്ചിരിക്കുന്നത്, അതുമല്ല എങ്കിൽ മാനസികമായി വിഭ്രാന്തിയുള്ള നിലകളിലേക്ക് മാറിപ്പോകാത്തത് ദൈവത്തിൻ്റെ വലിയ കരുണ ഒന്ന് മാത്രമല്ലേ? നമ്മുടെ ശത്രുവായി വെളിപ്പെട്ട പല മേഖലകളിലും, രോഗമാകട്ടെ, കടഭാരമാകട്ടെ, ജീവിതത്തിൻ്റെ തകർച്ചകളാകട്ടെ, ആ ഭാഗങ്ങളിലൊക്കെ നാം അല്ല എതിർത്ത് നിന്നത്, മറിച്ച് ദൈവമാണ് എതിർത്ത് നിന്നത് എന്ന് ഈ വചനഭാഗം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ജീവിത നാളുകളിൽ നാം എന്ത് ചെയ്യണമെന്ന് വളരെ വ്യക്തമായ ഒരു ഉപദേശം കൂടെ 11 നമുക്ക് കാണുവാൻ കഴിയുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതുകൊണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിപ്പാൻ പൂർണ്ണ മനസ്സോടെ ഏറ്റവും ജാഗ്രതയായിരിക്കൻ എന്ന് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, തകർച്ചയിലൂടെ യുദ്ധത്തിലൂടെ ഒക്കെ നാം കടന്നു പോകുമ്പോൾ സ്വർഗത്തിലിരിക്കാതെ നമ്മുടെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് ഏകരായി നമ്മെ വിടാതെ വിജയത്തിലേക്ക് നയിക്കത്തക്കവണ്ണം നമുക്ക് വേണ്ടി പോരിടുന്ന നമ്മുടെ നല്ല പിതാവായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ ജാഗ്രതയുള്ളവരായിരിക്കാം. അതെ, ഇനിയും കൂടുതൽ യഹോവയോട് പറ്റിച്ചേരാം, കൂടുതൽ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ആമേൻ, ആമേൻ.